ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരിയും ചെറുപയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചുമന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അര കപ്പ് അരിയും കാൽ കപ്പ് ചെറുപയറുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും ആ ഒരു റേഷ്യോയിലാണ് എടുക്കുക. അതാണ് കറക്റ്റായിട്ടുണ്ടാവുക. ഇത് വളരെ ചെറിയ ചെറുപയറാണ്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കഞ്ഞി എന്ന് പറയുന്നത്. ചെറുപയർ കഞ്ഞി എന്ന് പറയുമ്പോൾ അത്ര ഹെൽത്തിയാണ്, നല്ലൊരു ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയെടുക്കണം. നമ്മുടെ മട്ടരിയിലൊക്കെ ഒരുപാട് പൊടിയും അതുപോലെ തന്നെ നല്ലോണം കളറൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കളയണം. നന്നായി ഇതുപോലെ കൈവെള്ളയിലിട്ട് തിരുമ്പി തന്നെ കഴുകുക. ഒരു മൂന്ന് തവണ ഇതുപോലെ തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. അത്യാവശ്യം വേവുണ്ട് ചെറുപയറിനും, അതുപോലെ തന്നെ മട്ടരിക്ക് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു അഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരല്പം ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ വളരെ നല്ലതാണ്, ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത്. ദിവസം മുഴുവൻ നമുക്ക് എനർജി കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണെന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ആദ്യം നന്നായി വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് വിസിൽ വരെ എനിക്ക് അടിക്കേണ്ടി വന്നു ഈ കുക്കറിന്. അപ്പോൾ നല്ല പുതിയ കുക്കറാണെങ്കിൽ ഒരു നാല് വിസിലൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ചിലർക്ക് നന്നായി വെന്ത് പോയതായിരിക്കും ഇഷ്ടം, അത് അങ്ങനെയുള്ളവർ ഒന്ന് രണ്ട് വിസിൽ കൂടെ കൂടുതൽ വയ്ക്കുക. ഇത് കറക്റ്റ് വേവ് പാകമാണ്. ഇനി നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് ഇത് സെർവിങ് പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുന്നത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി, ഉപ്പ് ഞാൻ ചേർത്തിരുന്നു. ഒരല്പം തേങ്ങ ചിരണ്ടിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. രണ്ട് കാന്താരി, പിന്നെ മാങ്ങ അച്ചാർ, ഒരു കഷ്ണം മാങ്ങ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടമോ അതുപോലെ കൊണ്ടാട്ടമുളക് വറുത്തതോ പിന്നെന്താ ചമ്മന്തിപ്പൊടി ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. താങ്ക് യു, ബൈ.